എഴുത്തുകാരെ ഇന്ന് ജൂൺ 19 വായനാ ദിനം പി എൻ പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത് വളരാം നമുക്ക് വായനയിലൂടെ കൂട്ടുകാരെ ഇന്ന് ജൂൺ 19 വായനാ ദിനം ഒരു പുസ്തകം എന്നാൽ പോക്കറ്റിൽ കൊണ്ടു നടക്കാവുന്ന ഒരു പൂന്തോട്ടം പോലെയാണ് താങ്ക്യൂ മലയാളത്തിലെ പ്രശസ്ത ബാലസാഹിത്യകാരനാണ് സി പി പള്ളിക്കുന്ന് 1943 May 18 എറണാകുളം ജില്ലയിലെ വൈപ്പിൻ പള്ളിപ്പുറത്ത് ജനിച്ചു ദേശീയവും പ്രാദേശികവും നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടി ഗുഡ് മോർണിംഗ് ഇന്ന് ജൂൺ 19 വായനാ ദിനം കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പി എൻ പണിക്കർ അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ 19 കേരളത്തിൽ 1996 മുതൽ വായനാ ദിനമായി ആചരിക്കുന്നു ഇന്ന് ജൂൺ 19 വായനാ ദിനം വായനാ ദിനത്തിനോടനുബന്ധിച്ച് കുഞ്ഞിനു മാഷിന്റെ ഒരു കൊച്ചു കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നത് വെട്ടം വെട്ടം പൊൻവേട്ടം കിഴക്കുതിക്കും പൊൻവേട്ടം വെട്ടം വെട്ടം പൊൻവേട്ടം ഇന്ന് ജൂൺ 19 വായനാ ദിനം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക താങ്ക്യൂ അക്ഷരമധുരം നുനയാനായി പുസ്തക വായന ശീലിക്കാം അറിവില്ലെങ്കിൽ നാം ഇല്ല അറിവിടഹന്താ പാടില്ല പുസ്തക വായന ശീലിക്കാം പുസ്തകമെല്ലാം വായിക്കാം കൂട്ടുകാരെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയില്ലേ ഇന്ന് വായന ദിനം നന്നായി വായിക്കാൻ ഇതാ 5 വഴികൾ വായിക്കുക 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 വായിച്ചോണ്ടിരിക്കുക ജൂൺ 19 വായനാ ദിനം എഴുതാനും വായിക്കാനും കഴിയുന്ന ഒരാൾക്ക് 4 കണ്ണുകളാണ് ഉള്ളത് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വായനാ ദിനം നമുക്ക് വായിക്കാൻ പഠിക്കാം അറിവ് വിളയുന്നവരായി വളരാം നന്ദി എല്ലാവർക്കും വായനാ ദിന ആശംസകൾ ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ വായനാ കൊണ്ടാണ് ജ്വലിപ്പിക്കുക ഗാന്ധിജി ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ടുഡേ ഈസ് വെരി ഇമ്പോർട്ടന്റ് ജോൺ 19 റീഡിംഗ് കവിതയുടെ പേരാണ് മാങ്ങയും ഞാനും എന്നാൽ നമുക്ക് തുടങ്ങിയാലോ മാങ്ങ തോണ്ടാൻ തൂട്ടിയുണ്ട് മാങ്ങ പൂളാൻ കത്തിയുണ്ട് മാങ്ങ തിന്നാൻ ഞാനുമുണ്ട് മാങ്ങ മാത്രം മാവിലില്ല ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ടുഡേ ജൂൺ 19 റീഡിംഗ് ഡേ Make books as your best friends. നമസ്കാരം മലയാളത്തിലെ ആധുനിക കവികളിൽ ഒരാളാണ് കുഞ്ഞുണ്ണി മാഷ് 1927 May 10 അദ്ദേഹം ജനിച്ചു കുട്ടിക്കവിതകളാണ് അദ്ദേഹത്തിന്റെ സവിശേഷത പലപ്പോഴുള്ള അധ്യാർത്ഥ വീട്ടിൽ കുട്ടികൾ അദ്ദേഹത്തെ തേടിയെത്തുക പതിവായിരുന്നു കുട്ടികളുമായി സല്ലപിക്കുകയും അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യുന്ന ഒരപ്പൂപ്പനായി വാദ്യക കാലത്ത് അദ്ദേഹം കവിയായ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കൊച്ചു കവിത നിന്നെത്തി